മലമ്പുഴയിലെ കുറുമ്പായി മലനിരകളിൽ കുടുങ്ങിക്കിടക്കുന്ന ബാബു എന്ന 23 വയസ്സുകാരനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇതുവരെയുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഏതാണ്ട് 30 മണിക്കൂർ പിന്നിടുകയാണ് ബാബു അവിടെ കുടുങ്ങിക്കിടക്കുന്നിട്ട്. ഭക്ഷണം അദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഡ്രോൺ വഴി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നാണ് ഈ മണിക്കൂറിനുള്ളിൽ പറയാൻ കഴിയുന്നത്. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ സൈന്യം അവിടെ എത്തും ചേരുമെന്ന് വിവരമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് കരസേന അവിടേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ വ്യോമസേനയുടെ ഒരു യൂണിറ്റ് കൂടി അവിടേക്ക് വരും. ഈ രാത്രിയിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ്. അത് എങ്കിൽ പോലും അവിടെ പരമാവധി ബാബുവിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു പാരാ കമാൻഡോകൾ എത്തും. ഇവർ പർവ്വത ആരോഹണത്തിൽ അല്ലെങ്കിൽ മല കയറുന്നതിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ചവരാണ് ബാംഗ്ലൂരിൽ നിന്നും വരുന്നത്. ഇവർ ആദ്യം സുലൂരു വരെ വിമാനമാർഗം വരും. അതിനുശേഷം അവിടെ നിന്ന് കരമാർഗമാണ് മലമ്പുഴയിലേക്ക് വരുന്നത്. ഈ 3 പേർ സംഘവുംത്തെ കൂടാതെ, അതായത് കരസേന, വ്യോമസേന, ബാംഗ്ലൂരിൽ നിന്നെത്തുന്ന പർവ്വത ആരോഹണത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള പാരാ കമാൻഡോകൾ, ഈ 3 പേരെ കൂടാതെ ആദിവാസികളുടെ സഹായം കൂടി നാട്ടുകാർ തേടിയിട്ടുണ്ട്. കാരണം ആ പ്രദേശങ്ങളിൽ ആദിവാസികൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അവർക്ക് അവിടേക്ക് പോകാൻ വളരെ എളുപ്പമുള്ള ആദിവാസികളാണ്. കാരണം അവിടെ താമസിക്കുന്നവരാണ്. അവരെ കൂടി രക്ഷാദൗത്യത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ ഈ 3 പേരിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതായത് കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഈ പാരാ കമാൻഡോകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാരണം അവർക്ക് ഇത്തരത്തിൽ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പരിചയമുള്ള സംഘമാണ് വരുന്നത്. അതുമാത്രമാണ് പ്രതീക്ഷ. അതുകൊണ്ട് ബാബുവിൻ്റെ അവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആർക്കുമൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണോ എന്ന് നമുക്കറിയില്ല. ഒരു ചെറിയ ഗുഹ പോലുള്ള സ്ഥലത്താണ് ബാബു ഇരിക്കുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൂട്ടുകാരോട് മൊത്ത് മല കയറി അതിനുശേഷം ഇറങ്ങി വന്നപ്പോഴാണ് യാദൃച്ഛികമായി ബാബുവിൻ്റെ കാലുവഴുതി ഈ മല ഇടുക്കിലേക്ക് വീഴുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരെ വിളിച്ച് വിവരമറിയിച്ചു, തന്നിരിക്കുന്ന ലൊക്കേഷൻ അയച്ചു കൊടുത്തു. തുടർന്നാണ് കൂട്ടുകാർ പോലീസുകാരെയും നാട്ടുകാരെയൊക്കെ വിളിച്ചറിയിക്കുന്നത്. അർദ്ധരാത്രിയിൽ അവർ വന്നെങ്കിലും ഒരു തരത്തിലെ രക്ഷാപ്രവർത്തനവും രാത്രിയിൽ നടന്നില്ല. പിന്നീട് രാത്രി എല്ലാം പരാജയപ്പെട്ടപ്പോൾ പുലർച്ചെ മുതലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അതെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ വന്നു. ആ ഹെലികോപ്റ്ററിലെ രക്ഷാപ്രവർത്തനം നടത്താനാവാതെ തിരിച്ചുപോയി പ്രതികൂല കാലാവസ്ഥ മൂലം. അങ്ങനെ നിരവധി തട്ടുതട്ടുകളായി പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും തന്നെ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഈ രാത്രിയിൽ ഇനി എത്രത്തോളം കരസേനയുടെയും വ്യോമസേനയുടെയും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കമാൻഡോ സേനയുടെയും രക്ഷാപ്രവർത്തനം എത്രത്തോളം ഈ രാത്രിയിൽ പ്രായോഗികമാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ രാത്രിയിൽ അർദ്ധരാത്രിയിലാണ് തുടങ്ങിയത് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ആ ഇരുട്ട് കാരണം ഇന്നലത്തെ അർദ്ധരാത്രിയിലെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. അത്തരമൊരു സാഹചര്യം ഇപ്പോഴുണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ ഇരുട്ട് നിറഞ്ഞ പ്രദേശമാണ്, അവിടെങ്ങും തന്നെ വെട്ടം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിനിടയിൽ ഏത് തരത്തിൽ ബാബുവിനെ രക്ഷിക്കാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വരുന്നില്ല. ഇനി നമുക്ക് ആകെ പ്രതീക്ഷ ഈ 3 പേരിൽ മാത്രമാണ്. കരസേന, വ്യോമസേന, ഒപ്പം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കമാൻഡോകൾ, ഇവരെ ആശ്രയിച്ചിരിക്കും ബാബുവിൻ്റെ മറ്റ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.